നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 182. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഹോം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവത്ഗീത അധ്യായം 12, ഭക്തിയോഗം ശ്ലോകം 17. യോ ന ഹൃഷ്യതി ന ദേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യഃ സമേ പ്രിയ. യോ ന ഹൃഷ്യതി ന ദേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യഃ സമേ പ്രിയ. ആരാണ് എനിക്ക് കൂടുതൽ പ്രിയം എന്ന് ചോദിച്ചാൽ ദേഷ്യം പ്രകടിപ്പിക്കാതെ കണ്ട്, പിന്നെയോ സങ്കടപ്പെടാതെ കണ്ട്, ഒന്നും കാംക്ഷിക്കാതെ കണ്ട്, ശുഭത്തെയും അശുഭത്തെയും സന്ധിച്ചിക്കാൻ സാധിക്കുന്നവൻ, ത്യാഗം സഹിക്കാൻ സാധിക്കുന്ന ഭക്തിമാനാണ് എനിക്ക് വളരെ അടുത്തു നിൽക്കുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിൻ്റെ വാക്കാർത്ഥം നോക്കുക. യാതൊരുവൻ സന്തോഷിക്കുന്നില്ല, ദേഷിക്കുന്നില്ല, ശോചിക്കുന്നില്ല, കാംക്ഷിക്കുന്നില്ല, ശുഭാശുഭങ്ങളെ പരിധിച്ചിരിക്കുന്നവനായി യാതൊരു ഭക്തനുണ്ടോ അവൻ എനിക്ക് പ്രിയനാകുന്നു എന്ന സാരം. അപ്പോൾ അതിൻ്റെ വിവർത്തനം പറഞ്ഞു, സന്തോഷിക്കുകയോ ദേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് തലവേദനകളോട് മാറി കിട്ടും ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഈശ്വരകാരുണ്യം വേണം. കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതിന് ഭാവാർത്ഥം പറയണോ? ഒരു വിശുദ്ധ ഭക്തന് ഭൗതിക ലാഭനഷ്ടങ്ങളിൽ സന്തോഷമോ സന്താപമോ തോന്നാറില്ല. ഒരു ശിഷ്യനെയോ മകനെയോ ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കാറില്ല. ലഭിച്ചില്ലെങ്കിൽ ദുഃഖിക്കുകയുമില്ല. തനിക്ക് നന്നേ പ്രിയപ്പെട്ടതെങ്കിലും നഷ്ടമാവുമ്പോൾ അയാൾ വിലപിക്കുകയുമില്ല. താൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ വ്യസനിക്കുകയുമില്ല. ശുഭങ്ങളും അശുഭങ്ങളും പാപമംഗലങ്ങളുമായ പ്രവർത്തനങ്ങൾക്ക് അതീതനാണ് ഭക്തൻ. അപ്പോൾ ഞാൻ ആർക്കും വിഷമിക്കാൻ വേണ്ടി പറയല്ല, വിഷമം ഇല്ലാതെ കണ്ടാകാൻ പറയണം. ഏതെങ്കിലും ഒരു ഇഷ്ടദേവൻ്റെ ഫോട്ടോ വെച്ച് 30 സെക്കൻഡുള്ളിൽ ഫോർവേഡ് ചെയ്യൂ 10 പേർക്ക്. നിങ്ങൾക്ക് ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ശുഭസൂചകമായ വർത്തമാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന് കഴിയാം. ഭക്തിനെ പന്താടരുത്, ഭക്തിനെ അതിൻ്റെ വഴിക്ക് വിടുക. ആര് സംശുദ്ധമായ മനസ്സോടുകൂടിയിരിക്കുന്നു അവൻ വിജയിക്കുമെന്ന് മാത്രം ഞാൻ പറയുള്ളൂ. ഭഗവത്ഗീത അതാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. ഭഗവത്ഗീത പറയണു, ശുഭങ്ങളും അശുഭങ്ങളും പാപമംഗലങ്ങളുമായ പ്രവർത്തനങ്ങൾക്ക് അതീതനാണ് ഭക്തൻ. അപ്പോൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ഒരേപോലെയാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം. ഇതറിയാതെ കണ്ട് സമൂഹത്തിൽ അവരവർ ബഹുമാനിക്കുന്ന ഏതാനും ചിലരുടെ കിംവദന്തികളിൽ നമ്മൾ പെട്ടുപോയാൽ അത് അക്ഷന്തവ്യമായ ഒരു തെറ്റായിട്ട് പരിണമിക്കും. അത് ചെയ്യരുത്. അവരവർക്ക് യോഗ്യമാണ് എന്നുള്ള കാര്യം അവരവർ ചെയ്യാം, മറ്റുള്ളവരെ ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ചില സാമാന്യ മര്യാദകളുണ്ട്. എന്താ അത്? നമ്മൾ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, എനിക്ക് പോസ്റ്റ് ഇടാം, താല്പര്യമുള്ളവർക്ക് ലൈക്ക് അടിക്കാം, കമൻ്റ് ചെയ്യാം. പക്ഷേ വേറൊരാളുടെ ടൈം ലൈനിൽ കയറി നമ്മൾ ചെയ്യരുത്. അത് അദ്ദേഹത്തിനെ ദുഃഖത്തിലാഴ്ത്തും. കാരണം എൻ്റെ ചിന്താഗതികളായിരിക്കണമെന്നില്ല വേറൊരാൾക്ക്.
മറ്റുള്ളവരുടെ ചിന്താഗതി ആയിരിക്കില്ല നമ്മൾക്ക്. ഇതൊക്കെ എന്തോടെ പറയാൻ കാരണം, ഈ അശുഭങ്ങളും ശുഭങ്ങൾക്കും അതീതനാണ് ഭക്തൻ. അത് പറയാനിപ്പോൾ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ പറഞ്ഞോന്ന് മാത്രം. അപ്പോൾ ഇന്ന പോസ്റ്റ് അവരവരുടെ പോസ്റ്റ് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അവർ കാണും, അത്രയേ ഉള്ളൂ. അതേമാതിരി വേറെ ചില ആൾക്കാരുണ്ട്, എൻ്റെ പോസ്റ്റിൽ ആരെങ്കിലും ഒരാളൊരു കമൻ്റ് ചെയ്തിട്ടുണ്ടോ, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വേറൊരാൾ, അത് പാടില്ല. അയാൾ അവരുടെ പോസ്റ്റ്, നമ്മുടെ അവരുടെ ഓരോരുത്തരുടെയും പോസ്റ്റ് കൂടെ പോവുക, എന്നിട്ട് വേണ്ടവർക്ക് വേണ്ട ലൈക്ക് കൊടുക്കുക, കയറി ഹെഡ് ചെയ്യരുത്, അവരവരുടെ കളത്തിൽ കളിക്കുക. അപ്പോൾ അത് അപ്പോൾ എന്താ അതൊക്കെ പറയാൻ കാരണം, ഈശ്വരൻ ഒരു ഭക്തനെ എങ്ങനെ കാണണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഫ്രെയിം വർക്കിൽ നമ്മൾ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഭഗവത് പ്രീതിക്ക് വേണ്ടി ഏതാപത്തും ചുമക്കാൻ തയ്യാറായിട്ടുള്ളവനാണ് ഭക്തൻ. അല്ലാതെ ഭഗവാനെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരരുതെന്ന് പറയാൻ പാടില്ല. കുന്തി സ്തുതിയിൽ കുന്തി ദേവി എന്താ ഭാഗവതത്തിൽ പറഞ്ഞത്, സ്കന്ധം രണ്ടിൽ, ഭഗവാനെ അനവരതം എനിക്ക് ബുദ്ധിമുട്ടുകളെ തരൂ, കാരണം എപ്പോഴൊക്കെ അങ്ങ് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഞാൻ ആർത്തത്രാണപരായണനായിട്ടുള്ള അങ്ങയെ വിളിച്ച് നിലവിളിച്ചിട്ടുണ്ട്, അങ്ങ് വന്നിട്ടുണ്ട്, പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിർഗുണ ബ്രഹ്മത്തിനെ സ്വന്തം പരിധിയിൽ വരുത്താൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ആർത്തനാദം മുഴക്കിയാൽ ഭഗവാൻ അടുത്ത് വരാതേണ്ടിരിക്കില്ല എന്നർത്ഥം, അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ തൻ്റെ ഭക്തിയുടെ സേവനം നിറവേറ്റുന്നതിൽ യാതൊന്നും തടസ്സമല്ല തന്നെ, അങ്ങനെയുള്ള ഭക്തനോടത്രേ കൃഷ്ണന് ഏറ്റവും സ്നേഹം. അടുത്ത ശ്ലോകം 18-19 ഒപ്പം പോണു. സമശത്രോ ച മിത്രേ ച തഥാമാനാപമഹനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിത. 19 തുല്യനിന്ദസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിൽ അനികേത സ്ഥിരമതി ഭക്തി മാന്മേ പ്രിയോ നരാ. സമശത്രോ ച മിത്രേ ച തഥാമാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിത തുല്യനിന്ദസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിൽ അനികേത സ്ഥിരമതി ഭക്തിമാന്മേ പ്രിയോ നരാ. എന്താ പറഞ്ഞത് അതിൻ്റെ വാക്കാർത്ഥങ്ങൾ? ശത്രുവിലും മിത്രത്തിലും അപ്രകാരം മാനാപമാനങ്ങളിലും സമനായി ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയിൽ സമനായി സംഘരഹിതനായി നിന്ദയിലും സ്തുതിയിലും തുല്യനായി. എന്തൊക്കെയാണ്? അതായത് ഡൂബിൽസ് ഇല്ലാന്നർത്ഥം. സദാസമയത്തും ആനന്ദചിത്തനായിട്ടിരിക്കാനുള്ളതാണ് പറഞ്ഞത്. മൗനിയായി എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടനായി ഗൃഹരഹിതനായി സ്ഥിരബുദ്ധിയായിരിക്കുന്ന ഭക്തിമാൻ എനിക്ക് പ്രിയനായ നരനാകുന്നു. അവിടെ ഒരു വാക്ക് ഉപയോഗിക്കണ്ടേ, ഗൃഹരഹിതനായിട്ട്. എന്താങ്ങനെ പറയാൻ കാരണം? അറ്റാച്ച്മെൻ്റ് കൂടും. എൻ്റെ വീട്, എൻ്റെ സ്വീറ്റ് ഹോം അപകട. എൻ്റെ അവളുടെ വേറെ എവിടെയായിരുന്നു, നമ്മുടെ ശേഷം ആരുടെയാവും ഒന്നും പറയാൻ പറ്റില്ല. അപ്പം എൻ്റെന്ന് പറയാൻ എനിക്ക് ഒരേ ഒരാളേ ഉള്ളൂ. ആര്? ഈശ്വരൻ, എൻ്റെ ഈശ്വരൻ, എല്ലാവരുടെയും ഈശ്വരൻ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതാണ് സത്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷെ നിവൃത്തിയില്ല, മനസ്സിലാക്കിയേ നിവൃത്തിയുള്ളൂ. അതിൻ്റെ വിവർത്തനം പറയണോ? ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ ശീതോഷ്ണങ്ങൾ സുഖദുഃഖങ്ങൾ ആദരവും അനാദരവും യശസ് ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്ങ്ങളെ ഒരേ വിധം കൈകൊണ്ട് അസംസർഗത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനും മൗനിയും അസൽ സംഘം സംഘത്തിലില്ലാണ്ട് മൗനിയും ജ്ഞാനത്തിൽ ഉറച്ചവനും സദാ സംതൃപ്തനായി ഗാർഹികബോധം ഉപേക്ഷിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. ഇപ്പോൾ പണ്ടൊക്കെ എൻ്റെ കൂട്ടിക്കാലത്ത് ധനാഢ്യന്മാർ തൻ്റെ സ്വത്തുവകകളൊക്കെ
വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ച് ഗുരുവായൂർക്ക് പോകും. എന്തിനാണ് ഗുരുവായൂർക്ക് പോണത്? ഒരു നേരം ആഹാരം പ്രസാദം കിട്ടിച്ചാൽ കഴിക്കും, ഇല്ലെങ്കില്ല. നാരായണ നാരായണ സദാസമയത്ത് നാരായണ ജപിക്കുക, മൂന്ന് ശിവയിലിക്കും തൊഴുക, നമസ്കരിക്കുക, നാമപ്രദക്ഷിണം ചെയ്യുക, എവിടെയെങ്കിലും ഒരോരത്തി ഇരുന്നിട്ട് നാരായണ ജപിക്കുക, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക. അതൊരു ജീവിതചര്യ. ചിലവർ വിചാരിക്കും വീടില്ലാത്തതുകൊണ്ടാണോ, അല്ല, വീടുണ്ടായിട്ട് അവരാണ് ശരിയായ ഭക്തന്മാർ. അതാണ് എത്ര വലിയ ഉത്സവമാണെങ്കിലും വളക്കാചാരാണെങ്കിലും ഭഗവാന് പഞ്ചവാദ്യം പഞ്ചാരിമേളം ഒക്കെ കൊട്ടി തവിട് എന്താണ് പറയുക, ഇടയ്ക്ക പ്രദക്ഷിണം അഷ്ടപതി ഒക്കെ ഉണ്ട്. പക്ഷേ അവസാനം ഭഗവാനെ ശ്രീലകത്തേക്ക് ആനയിക്കുന്നത് എങ്ങനെയാണ്? ഭക്തന്മാരുടെ നാമഘോഷങ്ങളോടുകൂടി. അതിൽ ആരാ സന്നിഹിതരാവുന്നത്? സാധാരണ നിലയ്ക്ക് ആ സ്ഥലത്തുള്ള പരമോന്നത പദവി അലങ്കരിക്കുന്ന സാധുക്കൾ എല്ലാം കൊണ്ടും സാത്വിക ഗുണനിധികൾ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഗാർഹിക ബോധം ഉപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ബുദ്ധിമുട്ടണം, ബുദ്ധിമുട്ടാണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റില്ല. മനസ്സിലുണ്ടായാൽ മതി, മനസ്സിനുപേക്ഷിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണം, എല്ലാത്തരം ദുസ്സംഗങ്ങളിൽ നിന്നും മുക്തനാണ് ഭക്തൻ. ചിലപ്പോൾ സ്തുതി കേൾക്കേണ്ടി വരും, ചിലപ്പോൾ ആക്ഷേപവും. മനുഷ്യ സമുദായത്തിന് സ്വാഭാവികമാണ് അത്. ഭക്തൻ കൃത്രിമങ്ങളായ ഈ കീർത്തിയും ദുഷ്കീർത്തിയും സുഖദുഃഖങ്ങൾക്കും അതീതനാണ്. അദ്ദേഹത്തിനെ ബാധിക്കില്ല. താമരയിലെ വെള്ള ജലഗണം പോലെ ക്ഷമാശീലനാണ് അയാൾ. കൃഷ്ണനെക്കുറിച്ചല്ലാതെ ആ മനുഷ്യന് സംഭാഷണത്തിന് വിഷയങ്ങളില്ല. അതുകൊണ്ട് മൗനി എന്ന് പറയപ്പെടുന്നു. മൗനം എന്നതിനർത്ഥം സംസാരിക്കാതിരിക്കൽ എന്നല്ല. പിന്നെ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിരർത്ഥമായി സംസാരിക്കാതിരിക്കുക എന്നാണ് മൗനത്തിനർത്ഥം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് സംസാരിക്കാതെ ഇണ്ടിരിക്കുക, അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതെ ഇണ്ടിരിക്കുക. മൗനി മുനി ഡംബ് എന്നുള്ള അർത്ഥമല്ല. ഇവിടെയാണ് വ്യത്യാസം. അത്യാവശ്യമായതേ ആരും സംസാരിക്കാവൂ. കാരണം ഈ സംസാരിക്കുമ്പോൾ ഒരുപാട് എനർജി വേസ്റ്റ് ആവുന്നുണ്ട്. ഭക്തന് ഏറ്റവും ആവശ്യമായത് ഭഗവാന് വേണ്ടിയുള്ള സംഭാഷണമാണ് ദാനം. ഏതൊരവസ്ഥയിലും സന്തുഷ്ടനായിരിക്കും ഭക്തൻ. ഇപ്പം ഞാനൊക്കെ അതായത് ഈശ്വരാനുഗ്രഹം എന്ന് വേണം പറയാം, ഈശ്വരാനുഗ്രഹമാണ്. ധ്യാനയോഗിയിൽ ശിവഗീത പറഞ്ഞിട്ട് ഒരു 52 എപ്പിസോഡ് പറയാൻ സന്ദർഭം കിട്ടി. അത് കണ്ട് കാവശ്ശേരി ഭാഗത്തു നിന്ന് പൂര കമ്മിറ്റിയുടെയൊക്കെ നേതാവാണ് അദ്ദേഹം, പറഞ്ഞു ഒരു ദിവസം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്തുമോ. ഓ, നടത്താം. പ്രഭാഷണം നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞു, അവിടെ സത്രം നടക്കുന്നുണ്ടായി. സത്രം വളരെ വലിയ തോതിൽ, ഒരുപാട് പ്രഭാഷകർ അവിടുന്ന് ഇവിടുന്നൊക്കെ വരാണ്ട്. ഈശ്വരൻ്റെ ഒരു മായ, ഈശ്വരൻ സദാ ലീലയാ വിനോദമാണെന്നു. അപ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു താല്പര്യം, എന്താ അത്? നമ്മൾ പ്രഭാഷണം ചെയ്തതാണല്ലോ, പ്രഭാഷണം നന്നായിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതല്ലേ, ആയിരിക്കില്ലേ? ഇല്ലേ, മനുഷ്യ മനസ്സല്ലേ പലതരത്തിലും പോകുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരു ദിവസം ഈ സത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 11:26 കാലത്ത് ഞാൻ എൻ്റെ പൂപുകത്തിരുന്നിട്ട് ഇങ്ങനെ വായന എന്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫോൺ അദ്ദേഹത്തിൻ്റെ, ഞാൻ പാലക്കാടാണ്, കുറേ തിരക്കിലാണ്, ഇന്ന് കൊല്ലത്തുനിന്ന് വരേണ്ട ഒരാൾ പ്രഭാഷണത്തിന് വരാൻ പറ്റിയിട്ടില്ല, അങ്ങ് വന്നത് നിറവേറ്റു എന്നൊരു ചോദ്യമാണ്. ഓ, എന്തിനു പറഞ്ഞു? അന്ന് വേറെ ചില തിരക്കുള്ള ദിവസമായിരുന്നു,
എങ്ങനെയൊക്കെയോ വേഷം മാറി അത്യാവശ്യം ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഒരു ഒന്നര മണിക്കൂറിലെത്താം എനിക്കവിടെ. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണതെന്നും പറഞ്ഞു ഞാൻ എത്തിക്കോളാമെന്നും പറഞ്ഞു. കഷ്ടകാലത്തിന് വഴി കുറച്ച് മാറിപ്പോയി. 12 മണിക്കോട്ടെ ഇപ്പോൾ 12:10 ഇറങ്ങിയപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും 2:05. ഫോണിൻ്റെ മേലെ ഫോൺ, എവിടെ എത്തി, ഇതാ എത്തി, വഴി മാറിപ്പോയി. അങ്ങനെ നേരെ കയറി പ്രഭാഷണം തുടങ്ങി. പ്രഭാഷണം കഴിഞ്ഞു, ദക്ഷിണാദികളൊക്കെ കഴിഞ്ഞ് മടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫോണ്, എന്താ അല്ല, അന്ന് ഈ സത്രത്തിൽ വന്ന് പ്രഭാഷണം ചെയ്തു. അപ്പോൾ ഈ നാരായണീയ സഭയിലുള്ള ഒരുപാട് സ്ത്രീകൾ വളണ്ടിയേഴ്സായിട്ട് അവിടെയും ഇവിടെയും ജോലി ചെയ്യുക, ചിലവർ ഊണ് കഴിച്ച് ഷിഫ്റ്റ് മാറി പോവുക. അപ്പോൾ താൻ വന്ന് പ്രഭാഷണം ചെയ്തു, അവർക്ക് കൂടി കേൾക്കണം എന്നൊരു താല്പര്യം. അപ്പോൾ അവരുടെ അടുത്തൊരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് കഴനിയിൽ. അവിടെ ഒരു ദിവസം ഒരു പ്രഭാഷണം ചെയ്താൽ തറക്കടയില്ലാതായി പോയി. 8:30 ഇരുന്നു, 8:30 എന്തോ കാലത്ത് ആഹാരം കഴിച്ചിട്ടുണ്ട്. 9:30, 10:30, 11:30, 12:30 അവിടുന്ന് കടന്നു. 1 മണിയിലെ നിശയോ ഒരു 4.25 മണിക്കൂറ് അറ്റ് എ ടൈം നൺ സ്റ്റോപ്പ്. അതൊരു കിക്കാണ്, അതുകൊണ്ടാണ് അത് പറയാനാ. അപ്പം ഇവിടെ എന്താ ഞാനിത് പറയാൻ കാരണം, ഇത്രയും വിസ്തരിച്ച് പറയാൻ കാരണം എന്താ, അമ്മാതിരി സമയത്ത് ശാരീരികവല്ലായ്മ, വിശപ്പ്, ദാഹം ഒന്നും ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഏതൊരവസ്ഥയിലും സന്തുഷ്ടനായിരിക്കും, ഏതവസ്ഥയിലും. ചിലപ്പോൾ അയാൾക്ക് സ്വാദേറിയ ഭക്ഷ്യസാധനങ്ങൾ കിട്ടും, ചിലപ്പോഴില്ല. അപ്പോൾ അതിന് മുമ്പ് പറയണ്ടായി, അത്യാവശ്യമായത് ആരും സംസാരിക്കാവൂ, അതാ പറയാൻ കാരണം. ആ ഭക്തന് ഏറ്റവും ആവശ്യമായത് ഭഗവാന് വേണ്ടിയുള്ള സംഭാഷണമാണ്, താൻ ഭഗവാനെ പറ്റിയിട്ട് പ്രഭാഷണം ചെയ്യും, അതാണ് പറഞ്ഞേരുടെ താല്പര്യം. അപ്പോൾ ഏതൊരവസ്ഥയിലും സന്തുഷ്ടനായിരിക്കും ഭക്തൻ. ചിലപ്പോൾ അയാൾക്ക് സ്വാദേറിയ ഭക്ഷണ സാധനങ്ങൾ കിട്ടും, ചിലപ്പോഴില്ല, എങ്കിലും അയാൾ സംതൃപ്തനാകുന്നു, അതാണ്. പിന്നെയോ പറയണോ, താമസ സ്ഥലത്തെ സൗകര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് നിഷ്കർഷയില്ല. എങ്ങനെ വെച്ചാൽ അങ്ങനെ, യഥാരാജ തഥോ പ്രജ എന്ന് പറയും. അപ്പോൾ താമസം മരച്ചുവട്ടിലായാലും അരമന പോലുള്ള കെട്ടിടത്തിലായാലും ശരി, അയാൾക്ക് രണ്ടിലും ആസക്തിയില്ല. തൻ്റെ നിശ്ചയത്തിലും ജ്ഞാനത്തിലും ഉറച്ചു നിൽക്കുകയാണ് ഭക്തൻ. തൻ്റെ നിശ്ചയം, നിശ്ചയദാർഢ്യം, ഈശ്വരനെ ഉപാസിക്കുന്നതിലുള്ള ദാർഢ്യത. പിന്നെയോ ജ്ഞാനം, അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥിരധി എന്ന് വിളിക്കുന്നു. സ്ഥിരമായിട്ട് ഇരിക്കുക തൻ്റെ ആറ്റിറ്റ്യൂഡിൽ. എന്താ ആറ്റിറ്റ്യൂഡ്? ഈശ്വരീയ പ്രാപ്തി. ഭക്തൻ്റെ ഈ യോഗ്യതകളെക്കുറിച്ചുള്ള വിവരണത്തിൽ ചിലപ്പോൾ ആവർത്തനം കാണാം. അതിന് കാരണം എന്താ? ഭക്തൻ ഈ യോഗ്യതകളെല്ലാം നേടിയേ കഴിയൂ എന്നതിന് ഊന്നൽ കൊടുക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. സഹസ്രനാമത്തിൽ ചില നാമങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം, പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ് അതിന്. ആ വാക്കിൻ്റെ ഒപ്പം വരുന്ന വാക്കുകൾക്കനുസരിച്ച് അർത്ഥവ്യത്യാസം ഉണ്ടാവും. അല്ലാതെ കണ്ട് അത് എഴുതിയ ആൾക്ക് അല്ലെങ്കിൽ സഹസ്ര ആവാൻ വേണ്ടി ചിലത് ആവർത്തിച്ചതല്ല. ചിലവർക്ക് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. വലിയ ബുദ്ധിമുട്ടാണ്, ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. അപ്പം സദ്ഗുണങ്ങളില്ലാത്ത ഒരാൾ വിശുദ്ധ ഭക്തനാവില്ല. സദ്ഗുണങ്ങൾ, ലവ് ഫോർ ദി സേക്ക് ഓഫ് ലവ് എന്ന് പറഞ്ഞ പോലെ, ഭക്തി ഈസ് ദി സേക്ക് ഓഫ് ഭക്തി, അതാണ്. അപ്പോൾ പറയണോ, വിശുദ്ധനാവണം. ഹരാവഭക്തസ്യ ഉദോ മഹദ്ഗുണ, എന്താ പറഞ്ഞത്? ഹരാവഭക്തസ്യ ഉദോ മഹദ്ഗുണ, ഭക്തൻ സദ്ഗുണസമ്പന്നനാണ്. ഭക്തനല്ലാത്തവന് നല്ല ഗുണങ്ങൾ ഉണ്ടാവാൻ വയ്യ. ഭക്തൻ എന്നറിയപ്പെടണമെങ്കിൽ ഗുണങ്ങൾ വളർത്തിയെടുക്കണം, നന്നായിട്ട് അധ്വാനിക്കണം, സ്ഥിരോത്സാഹം വേണം. അതിനുവേണ്ടി ഒരാൾ കരുതി കൂട്ടി പ്രവർത്തിക്കേണ്ടതില്ല. എന്നാലോ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ടൈം, സമയം പോകെ പോകെ കാര്യങ്ങൾ ആ രീതിയിലേക്ക് എത്തും.
കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് തന്നെ വിശിഷ്ട ഗുണങ്ങൾ വളർത്താൻ സ്വാഭാവികമായി സഹായിക്കും. അടുത്ത ശ്ലോകം, ശ്ലോകം 20. ഏതു ധർമ്മ്യാമിതമൃതം ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനമത്പരമാ ഭക്താസ്തേ അതീവമേ പ്രിയ. അതീവമായിട്ട് ആരാണ് എനിക്കിഷ്ടം എന്നാ പറഞ്ഞത്? ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനമത്പരമാ ഭക്താസ്തേ അതീവമേ പ്രിയ. എന്നാൽ ഏതു ഭക്തന്മാർ എന്നെ തന്നെ എല്ലാമെല്ലാമായി കരുതിയവരായി പരിപൂർണ വിശ്വാസമുള്ളവരായി ഇതുവരെ പറഞ്ഞതായ ഈ ധർമ്മ്യാമൃതത്തെ, അമൃതമായ ധർമ്മത്തെ, ധർമ്മം അമൃതമാവ്, സ്ഥിരോത്സാഹം പറഞ്ഞില്ലേ, അപ്പൊ അമൃതാവത് പൂർണമായും മുഴുകുന്നു. ഈ ധർമാമൃതത്തെ പിന്നെ പൂർണമായും മുഴുകുന്നു. അവർ എനിക്ക് ഏറ്റവും പ്രിയന്മാരാകുന്നു. അതാണ് ഈ നിഷ്കാമകർമ്മത്തിൻ്റെ ഒക്കെ ഔന്നത്യം. അതിൻ്റെ വിവർത്തനം പറയണോ? നാശരഹിതമായ ഈ ഭക്തിയുത സേവന മാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി പൂർണമായും എന്നിൽ മുഴുകുന്നവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നർത്ഥം. അനുഭാവാർത്ഥം പറഞ്ഞ ഈ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകം മുതൽ അവസാനം വരെ മയ്യാവേശ മനോയമാം എന്നിൽ മനസ്സുറപ്പിച്ച് മുതൽ ഏതു ധർമ്മ്യാമൃതമിതം ഈ സനാതനധർമ്മം വരെ ഭഗവാൻ തന്നെ സമീപിക്കുവാൻ ഉതകുന്ന അതീന്ദ്രിയ സേവനമാകുന്ന ഈ പ്രക്രിയ വിവരിച്ചു. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് ഈ പ്രക്രിയകൾ. അവയിൽ ഏർപ്പെടുന്നവരെ ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. വ്യക്തിശൂന്യവാദികളോ ഭഗവത് സേവകനോ ആരാണ് ഉത്തമനെന്നായിരുന്നു അർജുനന്റെ ചോദ്യം. ഭക്തിപൂർവം ചെയ്യുന്ന ഭഗവത് സേവനമാണ് ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന പ്രക്രിയകളെക്കുറിച്ച് ശ്രേഷ്ഠമെന്നുള്ളതിന് സംശയമില്ല എന്ന് ശ്രീകൃഷ്ണൻ സ്പഷ്ടമാക്കി കഴിഞ്ഞു. സജ്ജന സഹവാസത്താൽ ഒരാൾക്ക് ഭക്തിപൂർവമായ സേവനത്തിൽ താല്പര്യം വളരും വളരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആധ്യാത്മികാചാര്യനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് ശ്രമിക്കാനും അതോടൊപ്പം ജപിക്കാനും വിധിക്കപ്പെട്ട നിബന്ധനകൾക്ക് വഴങ്ങി ശ്രദ്ധ, ആസക്തി, ഭക്തി എന്നിവകളോടെ സേവനവ്രതത്തിലേർപ്പെടാനും കഴിയുന്നതാണ്. സേവനം ഇല്ലാതെ കണ്ടൊന്നും നടക്കില്ല. സേവിക്കുക, സേവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജിക്കുക എന്നർത്ഥം. സേവ ചെയ്യുക, സേവിക്കുക, സദാസേവ്യ സദാസേവ്യ എന്ന് ഭാഗവതം, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മാർഗമാണ് ഈ അധ്യായത്തിൽ ശുപാർശ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പരമപുരുഷനെ പ്രാപിക്കുന്നതിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ള ഒരേ ഒരു നിരപേക്ഷമായ മാർഗം ഭക്തിയുത സേവനമാണെന്നതിന് യാതൊരു സംശയമില്ല. നിരപേക്ഷതത്വത്തിൻ്റെ അവ്യക്തഗത ഭാവം ഈ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നത് വരെ മാത്രമേ സ്വീകാര്യമാവൂ. സ്വയം സമർപ്പിക്കപ്പെടണം. ഒരു വിശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാത്തിടത്തോളം കാലം ഈ അവ്യക്തത ഭാവം പ്രയോജനകരമാണ് എന്ന് മനസ്സിലാക്കിയാൽ രക്ഷപ്പെടാം. നിരപേക്ഷ സത്യത്തെ അവ്യക്തഗതമായി സങ്കല്പിക്കുന്ന ഒരാൾ ഫലം ഉദ്ദേശിക്കാതെ കർമ്മം അനുഷ്ഠിക്കുകയും ധ്യാനിക്കുകയും ശരീരത്തെയും ആത്മാവിനെയും കുറിച്ചുള്ള അറിവ് നേടാൻ ശ്രമിക്കുകയും, എന്തിനൊക്കെ ശരീരത്തെയും ആത്മാവിനെയും, എന്നാലാണ് ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാക്കി ശരിയായതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു ശുദ്ധഭക്തൻ്റെ സാമീപ്യം ഇല്ലെന്നിരിക്കെ ഇത് ആവശ്യമാണ്. ഭാഗ്യവശാൽ കൃഷ്ണാവബോധം നേടി പവിത്രമായ ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമുദിച്ചാൽ, ടിൽ ദാറ്റ് ടൈം പ്രശ്നമാണ്. ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഇങ്ങനെ പടിപടിയായി മുന്നേറേണ്ടതില്ല. ഭഗവത്ഗീതയുടെ മധ്യത്തിലുള്ള 6 അധ്യായങ്ങളിൽ, അതായത് 18 അധ്യായത്തിൽ 7 മുതൽ എന്താണ് പറയുക
പന്ത്രണ്ട് വരെ, ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട്. മധ്യത്തിലുള്ള ആറ് അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഭക്തിയുത സേവനമാണ് അവിടെ അനുയോജ്യമാവുക. അയാൾക്ക് ശരീരം പുലർത്തേണ്ടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരില്ല. ഭഗവത് കൃപ കൊണ്ട് അതെല്ലാം തനിയെ നടന്നുകൊള്ളും. ആത്മാവിൽ ശ്രദ്ധിച്ചാൽ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ ഈശ്വരൻ്റെ വാഹനമായിരിക്കുന്ന സാധകന്റെ ശരീരത്തെ കേടില്ലാതെ കണ്ട് സംരക്ഷിക്കാതെ കണ്ടിരിക്കില്ല എന്നർത്ഥം. അതാണ് ഭക്തിയോഗം എന്ന ശ്രീമദ് ഭാഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. അടുത്ത ദിവസം അധ്യായം 13 പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്നും ആ അനുഗ്രഹാശിസ്സുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ലൗകിക വാസനകളെ വളർത്താനായി ഉപയോഗിക്കാതെ കണ്ട് ഈശ്വര പ്രീണിതമായിട്ടുള്ള ആധ്യാത്മിക രസാനുഭൂതിയെ വളർത്താനും ഭാഗവതമാകുന്ന അമൃതത്തെ പാനം ചെയ്ത് പുനരഭിജനനം പുനരഭിമരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാനും ഉതകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.